അല്ലാതെ താലിബാൻ താനെ ഇങ്ങനെ കൊണ്ടായി അവരുടെ തോക്ക് ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചാൽ വീഴുവോ? അള്ളാ ഇട്ട് കൊടുക്കുവോ? AK-47 സ്വാതന്ത്ര്യ സമരത്തിനകത്ത് ഗാന്ധി ഉപയോഗിച്ച എല്ലാ ടെർമിനോളജിയും ഹിന്ദു തീവ്രവാദമാണെന്ന് ലേബിൾ ചെയ്യാൻ നമുക്ക് ഒരുപാട് രാമരാജ്യത്തിന് വേണ്ടിയൊക്കെയാണ് സംസാരിച്ചിട്ടുള്ളത്. അതിനെ അന്ന് അങ്ങനെ ലേബൽ ചെയ്യാതിരുന്നത് അവർക്ക് ആയുധം അണിയിച്ചാൽ അവരെല്ലാവരെയും കൊല്ലും. അത് ഭയങ്കര ഭീകരമായിട്ട് ചിത്രീകരിക്കുക എന്ന് പറയുന്നത് പട്ടിയെ പേപ്പട്ടിയാക്കി വെടിവെച്ച് കൊല്ലാൻ കൊള്ളാവുന്നതാണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെയാണ് മെരുക്കപ്പെടുന്ന ദിവസമേ നമ്മൾ ഇത്തരത്തിലുള്ള വഴക്കുകൾ ഡയലോഗുകളിലാകി മാറുകയുള്ളൂ, ഡിബേറ്റുകളിലെ നമ്മുടെ ഇവിടെ ക്ലബ് ഹൗസിലെ ഡിസ്കഷനായിട്ട് തീരത്തുള്ളൂ. അതിനകത്തുനിന്ന് ആയുധം അണിയുന്നിടത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ആയുധങ്ങൾ താനേ വരത്തില്ല, എത്ര വിചാരിച്ചാലും വരില്ല, അതുണ്ടാക്കി കൊടുത്തേ പറ്റും. ഉണ്ട തീർന്ന് ഞാൻ പറയും, ഒരു വർഷം നിങ്ങളുടെ ഉണ്ട ഉണ്ടാക്കുന്നത് ആ അഫ്ഗാനിസ്ഥാനിൽ കൊടുക്കാതിരിക്കുകയെങ്കിൽ ഒരു താലിബാനും പിന്നെ അവിടെ കാണത്തില്ല. ഈ രാമരാജ്യത്തിന് പകരമായിട്ട് ഖുറാൻ ഉപയോഗിച്ചിട്ടാണ് ആ സമരം അയാൾ നയിച്ചത്. അപ്പം മതവിശ്വാസത്തിനെ ഉപയോഗിച്ച് ആളുകളെ സംഘടിപ്പിച്ചെടുത്ത് സമരം ചെയ്യുന്ന സ്വാതന്ത്ര്യ സമരങ്ങൾ തന്നെയായിരുന്നു നടന്നിരുന്നത്. ഹിന്ദു തീവ്രവാദം, മുസ്ലിം തീവ്രവാദം, ക്രിസ്ത്യൻ തീവ്രവാദം, രാഷ്ട്രീയ തീവ്രവാദം, മതപരമായും രാഷ്ട്രീയപരമായും ജനങ്ങൾക്കിടയിലുള്ള ഇത്തരം തീവ്രവാദത്തിന്റെ ഇന്റൻസിറ്റി, തീക്ഷ്ണത കുറക്കാൻ മൈത്രേയൻ എന്താണ് സജസ്റ്റ് ചെയ്യാനുള്ളത്? തീവ്രവാദം എന്ന് പറയുന്ന ലേബലിംഗ് തന്നെയാണ് ആദ്യം മാറേണ്ടത്. പഴയ സംസ്കാരവും പുതിയ സംവിധാനവും തമ്മിലുള്ള സംഘർഷങ്ങൾ എപ്പോഴും ലോകത്തുണ്ടാകും. അത് മതബോധത്തോടെ കാര്യങ്ങളെ എതിർക്കുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ ഇസ്ലാം തീവ്രവാദമെന്നും ക്രിസ്ത്യൻ തീവ്രവാദമെന്ന് ഹിന്ദു തീവ്രവാദമെന്ന് നമ്മൾ വിളിക്കുന്ന ഐഡൻറ്റിറ്റിയായിട്ട് ബന്ധപ്പെട്ടാണ്. സ്വാതന്ത്ര്യ സമരത്തിനകത്ത് ഗാന്ധി ഉപയോഗിച്ച എല്ലാ ടെർമിനോളജിയും ഹിന്ദു തീവ്രവാദമാണെന്ന് ലേബൽ ചെയ്യാൻ നമുക്ക് ഒരുപാട് രാമരാജ്യത്തിന് വേണ്ടിയൊക്കെയാണ് സംസാരിച്ചിട്ടുള്ളത്. അതിനെ അന്ന് അങ്ങനെ ലേബൽ ചെയ്യാതിരുന്നത് അത്തരത്തിലുള്ള കോൺസെപ്റ്റുകൾ നമുക്ക് ഈ എതിർത്തവർക്ക്, ബ്രിട്ടീഷുകാർക്ക് അന്നില്ല. പക്ഷേ ഷായ്ക്കെതിരായിട്ട് നടന്ന സമരം എന്ന് പറയുന്ന സാധനം അന്ന് അവിടുത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇസ്ലാം വിശ്വാസിയായിരുന്ന കാരണം കൊണ്ട് അയത്തുള്ള ഖൊമേനിക്ക് ഈ രാമരാജ്യത്തിന് പകരമായിട്ട് ഖുറാൻ ഉപയോഗിച്ചിട്ടാണ് ആ സമരം അയാൾ നയിച്ചത്. ആ സമരം നയിച്ച സമയത്ത് അയാൾ ഉപയോഗിച്ച എല്ലാ ആശയങ്ങളും ഫണ്ടമെൻ്റൽസും തീവ്രവാദമായിട്ട് ലേബൽ ചെയ്യുക എന്നുള്ളതായിരുന്നു ലോകത്ത് ചെയ്തത്. അപ്പം മതവിശ്വാസത്തിനെ ഉപയോഗിച്ച് ആളുകളെ സംഘടിപ്പിച്ചെടുത്ത് സമരം ചെയ്യുന്ന സ്വാതന്ത്ര്യ സമരങ്ങൾ തന്നെയായിരുന്നു നടന്നിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇറാൻ രാജാവായിരുന്ന് ഭരിച്ചിരുന്നത്, ഷായായിരുന്ന് ഭരിച്ചിരുന്നത്. ആ ഷായെ മാറ്റി പാർലമെൻ്റ് ഉണ്ടാക്കിയതാണ് അവിടെ. അപ്പം ഡെമോക്രസിയാണ് ഡെവലപ്പ് ചെയ്തത്. പക്ഷേ അതേ സമയത്ത് ആശയപരമായി അത് പറഞ്ഞിരുന്ന മുഴുവനും അവിടുത്തെ സാമാന്യ ജനങ്ങൾ മുഴുവനും അന്ന് ഇസ്ലാം മത വിശ്വാസികളായിരുന്ന കാരണം കൊണ്ട് അതിൻ്റെ ഭാഷ ഉപയോഗിച്ചു എന്നുള്ളതാണ് പറ്റിയത്. ഇത് ഇന്ത്യയിലും അത് തന്നെയാണ്. ബ്രിട്ടീഷ് വിരുദ്ധതയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ ഗാന്ധി ഉപയോഗിച്ചിരുന്നത് രാമരാജ്യത്തിനെ പറ്റിയും മനുഷ്യരെ പറ്റി ഇത്തരത്തിലുള്ള ആശയങ്ങൾ തന്നെയായിരുന്നു. പക്ഷേ അന്ന് നമുക്കിതിനെ ഇങ്ങനെ ലേബൽ ചെയ്തിട്ടില്ലായിരുന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ ഫണ്ടമെൻ്റലിസ്റ്റ് എന്ന് പറഞ്ഞ ആശയങ്ങൾ വരുന്നത്. ഈ ആശയം വന്നതോടെ ലോകത്ത് നടക്കുന്ന എല്ലാ എതിർപ്പുകളെയും തീവ്രവാദമായി ലേബൽ ചെയ്യുക, അല്ലെങ്കിൽ എന്താണ്, ബോംബെറിഞ്ഞ ആളാണ് ഭഗത് സിംഗ്. ആ ഭഗത് സിംഗിനെ നമ്മൾ ഇന്ത്യയുടെ രക്തസാക്ഷിയായിട്ട്, ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് കാണുന്നുണ്ട് നമ്മൾ. അപ്പോൾ അത് തീവ്രവാദമായിട്ട് അപ്പോൾ പറയുന്നില്ല. ബോസ് പോയി ആരൊക്കെയാണ് സംഘടിപ്പിച്ചത്? ബോസ് പോയിട്ട് ഹിറ്റ്ലറെ കാണുന്നുണ്ട് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട്, അതുപോലെ തന്നെ ജപ്പാനിൽ പോയിട്ട് അവിടുത്തെ ചക്രവർത്തിയെ കാണുന്നുണ്ട്. ബ്രിട്ടീഷുകാരെ തോൽപ്പിക്കണമെന്ന് മാത്രമേ ആലോചിക്കുന്നുള്ളൂ, അല്ലാതെ അവർ ഭയങ്കര തീവ്രവാദികളാണെന്നും അവർ മതബോധമുള്ളവരാണെന്നും ഫാസിസ്റ്റാണെന്നൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല. അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതിനെ ഇന്ന് ലേബൽ ചെയ്യുന്നത് നിലനിൽക്കുന്ന ഭരണ വ്യവസ്ഥിതികൾ, അവർക്കെതിരെ ആര് സംഘടിച്ചാലും അതിനെ ഏതെങ്കിലും ഒരു പേരിട്ട് വിളിച്ച് അപമാനിതമാക്കി മോശപ്പെടുത്തുന്ന ഒരു യുക്തിയും കൂടെ അതിനകത്തുണ്ട്. ഇപ്പോൾ താലിബാൻ എന്ന് പറയുന്നത് അവിടുത്തെ ട്രൈബ്സാണ്, അഫ്ഗാനിസ്ഥാനിലെ ട്രൈബാണ്. അവരെ എല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ട്. ആദ്യം റഷ്യക്കാരവിടെ പോയിട്ടുണ്ട്, അതിനുശേഷം അമേരിക്കക്കാരവിടെ പോയിട്ടുണ്ട്. അവരെ ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വലിയ രാജ്യങ്ങളിലുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തിട്ട് ഈ ആളുകളെ ഉപയോഗിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ആ ആളുകളെ ആം ചെയ്തതാരാണ്? അവരെ ആയുധവൽക്കരിച്ചതാരാണ്? താലിബാന് ഫാക്ടറി ഉണ്ടോ?
ഈ M16 എന്ന് പറയുന്ന റൈഫിളോ അല്ലെങ്കിൽ AK-47 എന്ന റൈഫിളോ രണ്ടും ഒന്ന് അമേരിക്കക്കാരനുണ്ടാക്കുന്ന ഒന്ന് എന്താണ് റഷ്യക്കാരുണ്ടാക്കുന്ന. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ AK-47 റൈഫിൾ ഉണ്ടാക്കുന്ന ചൈനക്കാരാണ്. അവരാണ് ഏറ്റവും കൂടുതൽ ഇവർക്ക് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ ആളുകൾക്ക് ഈ ആയുധങ്ങളെല്ലാം കൊടുത്ത് അവരെ കൊണ്ട് ഇത്തരത്തിൽ ഒരു ഒരു വളരെ ഗോത്രീയമായ സംസ്കാരമുള്ള ഒരു ജനതയാണ് അവർ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പർദ്ദയിൽ പെണ്ണുങ്ങൾ ഇരിക്കണമെന്ന് ഞങ്ങളെ ഇഷ്ടപ്പെടണമെന്നൊക്കെ ആലോചിക്കുമ്പോൾ വിദ്യാഭ്യാസം നേടിയ സ്ത്രീ ഒരിക്കലും അവർക്ക് ലഭിക്കത്തില്ല. ആ അത് കാരണം കൊണ്ടാണ് വിദ്യാഭ്യാസ വിരുദ്ധമായിട്ട് നിൽക്കുന്ന താലിബാനൊക്കെ ഉണ്ടാകുന്നത്. അവരുടെ കയ്യിലേക്ക് ഈ ആയുധം എത്തിയത് എങ്ങനെയാണെന്ന് നമ്മൾ പറയേണ്ടതുണ്ട്. ഇത് ഈ നിലവാരത്തിൽ ലേബൽ ചെയ്ത് ആയുധം അണിയിച്ച് ലേബൽ ചെയ്യും. ഇന്ത്യയിൽ നടന്നിട്ടുണ്ട് ഇത്. ഭിന്ദരൻ വാലേ എന്ന് പറയുന്ന സിഖുകാരനെ ഉണ്ടാക്കിയത് ഇന്ദിരാഗാന്ധി സപ്പോർട്ട് കൊടുത്തിട്ടാണ്. ആ ആളെ തന്നെയാണ് അവർ തന്നെയാണ് അവരെ കയറി അവസാനം ആക്രമിച്ച് കൊലണ്ടി വന്നിട്ടുണ്ട്. പാവം പിടിച്ച ആൾക്കാരുടെ കയ്യിൽ ആയുധം കൊടുത്ത് അവരെ വെടിവെച്ച് പട്ടിയെ പേപ്പട്ടിയാക്കി മാറ്റുന്ന യുക്തികളാണ് ഈ ലോകത്ത് ഈ വികസിച്ച സമൂഹം എന്ന് നമ്മൾ പറയുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും അങ്ങനെ അല്ലെന്ന് വിചാരിക്കരുത്. അല്ലാതെ താലിബാൻ താനേ ഇങ്ങനെ കൊണ്ടായി അവരുടെ തോക്ക് ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചാൽ വീഴുമോ? അള്ളാ ഇട്ട് കൊടുക്കുമോ ഈ AK-47? പാവം പിടിച്ച മനുഷ്യരാണ് അവർ. ആ മനുഷ്യരുടെ കൈകളിൽ ഈ ഇത്രയും ആയുധങ്ങൾ, ഈ സകല ബോംബും സകലതും എത്തിച്ചു കൊടുക്കുന്നത് മുഴുവനും നമ്മൾ ഈ വികസിച്ച ജനാധിപത്യവാദികളായ സമൂഹത്തിനകത്തു നിന്നാണ്. അവരുടെ ഉപകരണങ്ങൾ മാത്രമാണ് ഇവരല്ല. അത് മനസ്സിലാക്കാതെ അവരെ അവരോട് ഈ നമുക്ക് തോന്നി, എനിക്ക് ഞാൻ താലിബാൻ എന്ന് കേട്ടാൽ എനിക്ക് ഇഷ്ടമേ അല്ല. പക്ഷേ അവർ പ്രോഡക്റ്റാണെന്ന് അറിയുന്ന ആളാണ്. അതൊരു പർദ്ദയിട്ട സ്ത്രീയാണ്, ഇത് മറ്റേ പർദ്ദയിട്ട പുരുഷനാണത്. അങ്ങനെ അതിനെ പറയാൻ പറ്റും. പർദ്ദയിട്ട സ്ത്രീകളെ കാണുമ്പോൾ എങ്ങനെയാണ് അപമാനിതമായി അനുഭവിക്കുന്ന പോലെ പർദ്ദയിട്ട പുരുഷന്മാരാണ് താലിബാൻ. അവരൊരു പ്രോഡക്റ്റാണ്. അത് ആ എന്താണ് ആഫ്രിക്കയിലൊക്കെ എത്രയോ സമൂഹങ്ങളിൽ പാവം പിടിച്ച ട്രൈബ്സ് അവർ തമ്മിൽ വഴക്ക്, ഞാൻ പറഞ്ഞു ട്രൈബുകൾ തമ്മിൽ ചേരുന്നവരല്ല, അവർ തമ്മിൽ വഴക്കിടുന്നവരാണ്. അവർക്ക് ആയുധം അണിയിച്ചാൽ അവരെല്ലാവരെയും കൊല്ലും. അത് ഭയങ്കര ഭീകരമായിട്ട് ചിത്രീകരിക്കുക എന്ന് പറയുന്നത് പട്ടിയെ പേപ്പട്ടിയാക്കി വെടിവെച്ച് കൊല്ലാൻ കൊള്ളാവുന്നതാണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെയാണ്. നിങ്ങൾക്ക് ഒരുപാടുമില്ല, ഇവിടുത്തെ മാവോയിസ്റ്റുകളൊക്കെ ആയിട്ട് തീരുന്നതും അങ്ങനെ തന്നെയാണ്. വെറുതെ ട്രൈബ്സാണ് അവർ. ആ ട്രൈബിൻ്റെ കയ്യിൽ അവരൊരു പിച്ചാത്തി ഉണ്ട്, രണ്ടുപേരെ വെട്ടുകയോ കുത്തുകയോ ഒക്കെ ചെയ്യത്തുള്ളൂ. അതിനപ്പുറത്തൊന്നും അവരെത്തത്തില്ല. അവർക്ക് ആയുധങ്ങൾ എത്തിക്കുന്ന ആരാണെന്ന് പറയണം. അപ്പോൾ മാത്രമേ നമുക്കിതിൻ്റെ അതിൻ്റെ ചരിത്രം മനസ്സിലാവൂ. ഈ ലോകത്തുള്ള ഇന്നും മെരുക്കപ്പെടാത്ത ഒരു ഭരണത്തിൻ്റെ കീഴിൽ, രാജാവിൻ്റെ കീഴിൽ മെരുക്കപ്പെടാത്ത ജനതയുള്ള എല്ലാ സ്ഥലത്തും ആളുകൾ തമ്മിൽ വഴക്കിടും. മെരുക്കപ്പെടുന്ന ദിവസമേ നമ്മൾ ഇത്തരത്തിലുള്ള വഴക്കുകൾ ഡയലോഗുകളിലാകി മാറുകയുള്ളൂ, ഡിബേറ്റുകളില്ല, നമ്മുടെ ഇവിടെ ക്ലബ് ഹൗസിലെ ഡിസ്കഷനായിട്ട് തീരത്തുള്ളൂ. അതിനകത്തുനിന്ന് ആയുധം അണിയുന്നിടത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ആയുധങ്ങൾ താനേ വരത്തില്ല, എത്ര വിചാരിച്ചാലും വരില്ല, അതുണ്ടാക്കി കൊടുത്തേ പറ്റും. ഉണ്ട തീർന്ന് ഞാൻ പറയും, ഒരു വർഷം നിങ്ങളുടെ ഉണ്ട ഉണ്ടാക്കുന്നത് ആ അഫ്ഗാനിസ്ഥാനിൽ കൊടുക്കാതിരിക്കുകയാണെങ്കിൽ ഒരു താലിബാനും പിന്നെ അവിടെ കാണത്തില്ല. എവിടുന്ന് കിട്ടും അവർക്ക് ഉണ്ട? ഈ ഒരൊറ്റ തോക്കും അവർക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല, ചീത്തയായി പോകുന്നതല്ല. ഇതെന്തുകൊണ്ടാണ് തുടരുന്നേ? വെറുതെ ഞാൻ ചോദിക്കുന്നത്, എങ്ങനെ തുടരുന്നവർ? നമുക്കറിഞ്ഞൂടെ, നമുക്ക് ഇവിടുത്തെ കാറുകളല്ല, പെട്രോൾ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഓടിക്കാൻ പറ്റുമോ? ഇതുപോലെയാണ്, ഉണ്ട കിട്ടിയില്ലെങ്കിൽ വെടിവെക്കാൻ പറ്റത്തില്ല. അതേസമയത്ത് ഒരു വാളൊക്കെ കൊലമാരെ കൊണ്ട് നമുക്ക് ഉണ്ടാക്കിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ഈ പറയുന്ന ആയുധങ്ങളൊന്നും സാധാരണ ജനങ്ങളുടെ കയ്യിൽ എത്തണമെന്നുണ്ടെങ്കിൽ പ്ലാൻ ചെയ്ത് കൊടുത്ത് മാത്രമേ ഉണ്ടാവൂ. പാവം പിടിച്ച ഗോത്രവർഗക്കാരായ അഫ്ഗാൻകാരെ താലിബാനാക്കി മാറ്റുന്നത് ഈ ലോകത്തിലെ ഏറ്റവും ജനാധിപത്യവാദികളെന്ന് പറയുന്ന മനുഷ്യർ ചെയ്യുന്ന പണിയിലാണ്. അവർ നടത്തുന്ന മര്യാദഘട്ട ഇടപെടലുകളിലൂടെ ഉണ്ടാകുന്നവരാണ് അവർ. അവരെ വെറുക്കാനായിട്ട് വ്യക്തിപരമായി എനിക്ക് കഴിയത്തില്ല. ഇഷ്ടപ്പെടാതിരിക്കുക എന്ന് പറയുന്നത് കണിശമാണ്. ഞാൻ എനിക്ക് ഇഷ്ടപ്പെടാനേ പറ്റത്തില്ല. കാരണം അത് പർദ്ദയിട്ട സ്ത്രീയും താലിബാനായിട്ട് നിൽക്കുന്ന പുരുഷനെ ഒരേപോലെ എതിര് തോന്നും. സംശയമൊന്നും വേണ്ട.
പക്ഷെ അതൊന്നും ഏതെങ്കിലും ഒരു മതവിഭാഗം ഉണ്ടാക്കുന്നതല്ലെന്ന് നന്നായിട്ടറിയാം. എൽ ടി ടിക്കാര് ഇടയിൽ ആയുധം വന്നത് എങ്ങനെയായിരുന്നു? ഏതെങ്കിലും ഒരു മതവിഭാഗമായിട്ടാണോ? തമിഴ് ഐഡൻറ്റിറ്റി ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്. അവർക്ക് ഇതെല്ലാം ഈ ആയുധങ്ങളും മുഴുവൻ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെയൊക്കെയാണ് അതിനെയൊന്ന് മനസ്സിലാക്കേണ്ടത്. തീവ്രമായ മതവിശ്വാസം ഉള്ളവരാണ് ഈ എന്താണ് ജൂതന്മാർ. അതുപോലെ തീവ്രമായ ഞാൻ എല്ലാ ജൂതനും അല്ല, വിഭാഗങ്ങളുണ്ട് അതിനകത്ത്. അമേരിക്കയിലൊക്കെ എത്ര തീവ്രമായി ജീവിക്കുന്ന മതവിഭാഗങ്ങളുണ്ടെന്നറിയാം. അവരാംഡ് ആയ കഴിഞ്ഞാൽ കഥ മാറും. ഒരു മതവിശ്വാസം ഇല്ലാത്തവൻ ഒരു തോക്കും മേടിച്ചിട്ട് അവിടുത്തെ ടവറിൽ കയറിയിരുന്ന് നാട്ടുകാരെ മുഴുവൻ വെടിവെക്കുന്നില്ലേ? എപ്പോഴും നടക്കുന്നില്ല. അതിന് മതവിശ്വാസമൊന്നും ആവശ്യമില്ല. എല്ലാ പട്ടാളക്കാരനും വെടിവെക്കുന്നത് ഇതുപോലെ തന്നെയാണ്. അവരെയും തീവ്രവാദികളെന്ന് വിളിക്കുന്നില്ലെന്നേ ഉള്ളൂ. നമ്മുടെ പട്ടാളം എല്ലാം തീവ്രവാദ ഗ്രൂപ്പാണ്. വലിയ രാജ്യത്തിന് മാത്രമേ വെടിവെക്കത്തുള്ളൂ എന്നേ ഉള്ളൂ. ഇന്ത്യയിലകത്ത് ഇവിടുത്തെ മാവോയിസ്റ്റുകളെ വെടിവെക്കാൻ പോകുമ്പോൾ പട്ടാളക്കാരെ നമ്മളൊന്നും വിളിക്കുന്നില്ല, തീവ്രവാദി എന്ന് വിളിക്കുന്നില്ലല്ലോ. ലെജിറ്റിമേറ്റായ വയലൻസിനെയാണ് നമ്മൾ പറയുന്നത്. ലെജിറ്റിമേറ്റായ വയലൻസേ ഉള്ളൂ, അല്ലാതില്ല. ഇല്ലെജിറ്റിമേറ്റ് വയലൻസും ലെജിറ്റിമേറ്റ് വയലൻസായിട്ട് തിരിക്കുക എന്നുള്ളതാണ് എല്ലാ ഭരണ സംവിധാനവും ചെയ്യുന്നത്. എല്ലാ പോലീസ് സ്റ്റേഷനിലും ആളുകളെ മര്യാദകളായിട്ട് പെരുമാറുന്നത് ഇതുപോലെ തന്നെയാണ്. ഓർഗനൈസ്ഡ് ആണ് ആ വയലൻസ് അല്ല. അത് ലെജിറ്റിമേറ്റായി തീരുന്നത് ഒരു രാജ്യത്തിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്തെന്ന് പറയുന്നത് വഴി മാത്രമാണ്. അത്രയേ ഉള്ളൂ, വ്യത്യാസമൊന്നുമില്ല. വെടിവെച്ചാൽ പട്ടാളക്കാർ വെടിവെക്കുമ്പോൾ ഉമ്മ വെച്ച പെട്ട വെടിയുണ്ടെന്നും അല്ല കയറുന്നത്, ചത്തുപോകുന്നു ചെയ്യും. ഇതൊന്നും നമ്മൾ അങ്ങനെ അല്ലാതെ മനസ്സിലാക്കരുത്. ആദ്യത്തെ ഗുണ്ടയായിരുന്നു രാജാവ്. ആ ഗുണ്ടയുടെ തുടർച്ചയിൽ തന്നെ ആ സ്റ്റേറ്റെല്ലാം നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ പെട്രോളിന് ഇത്രയും വില കൂടുമ്പോൾ നമ്മൾ മിണ്ടാണ്ടിരിക്കുന്നത്. കൊള്ളയാണാ ചെയ്യുന്നത്, കൊള്ളയാണെന്നറിയുമ്പോഴും വേറെ വഴിയൊന്നുമില്ലാത്തതുകൊണ്ട് അനുഭവിക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് തീവ്രവാദം എന്ന് പറയുന്നത് വലിയ ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യുമ്പം രാജ്യമെന്ന് വിളിക്കും, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും അതിനകത്ത് പറയാനില്ല.